നമസ്കാരം, എ എൻ എൻ ഈവനിംഗ് എഡിഷനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാരീസിൽ തീവ്രവാദി ആക്രമണം നടത്തിയവരിൽ ഒരാൾ ലണ്ടനിലും ബെർമിംഗ്ഹാമിലും സന്ദർശനം നടത്തിയിരുന്നതായി റിപ്പോർട്ട്. പോലീസ് അന്വേഷണം തുടങ്ങി, സുരക്ഷാ വീഴ്ചയെന്നും ആക്ഷേപം. പ്രതികരിക്കാതെ ആഭ്യന്തര വകുപ്പ്. സിറിയയിൽ ISനെതിരെ ബ്രിട്ടൻ രണ്ടാം ഘട്ട ആക്രമണം ശക്തമാക്കി. ആക്രമണം എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച്. നീക്കം തീവ്രവാദികളുടെ വരുമാന സ്രോതസ് ഇല്ലാതാക്കാൻ. വ്യോമാക്രമണം ചർച്ച ചെയ്യാൻ ഒബാമയും കാമറൂണും കൂടിക്കാഴ്ച നടത്തും. അയർലൻഡിൽ കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച് ഡെസ്മൻ കൊടുങ്കാറ്റ്. മഴയും വെള്ളപ്പൊക്കവും ജനജീവിതം സ്തംഭിപ്പിച്ചു. അയർലൻഡിലും UKയിലും അതിജാഗ്രതാ നിർദ്ദേശം. അയർലൻഡിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള ജലഗതാഗതം നിർത്തിവെച്ചു. കാലിഫോർണിയയിൽ 14 പേർ കൊല്ലപ്പെട്ട വെടിവയ്പ് തീവ്രവാദി ആക്രമണമാണെന്ന് അന്വേഷണ ഏജൻസി. ആക്രമണം നടത്തിയ ദമ്പതികൾക്ക് വിദേശ തീവ്രവാദ സംഘടനകളുമായി ബന്ധമെന്ന് FBI. കേരളത്തിന് സ്വപ്ന സാഫല്യം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യാതിഥിയായി. SNDP യുടെ നേതൃത്വത്തിൽ പുതിയ രാഷ്ട്രീയ പാർട്ടിയെ പ്രഖ്യാപിച്ച് വെള്ളാപ്പള്ളി നടേശൻ. പേര് ഭാരത് ധർമ്മ ജനസേന. നമ്മുടെ പാർട്ടിയുടെ പേര് ഭാരത് ധർമ്മ ജനസേന. പ്രവാസ സമൂഹവുമായി ബന്ധപ്പെടുന്ന വാർത്തകൾ ANN Global News @gmail.com, anandnewsdesk@gmail.com എന്നീ ഇമെയിൽ വിലാസങ്ങളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കാം. യൂറോപ്പിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുന്നതിന് 02085866511 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്.